അയണിങ് ഇങ്ങനെ തകൃത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ഒരു അടിപൊളി വ്ലോഗ് ആണ്. അതെ, അപ്പൊ എന്താണ് യെസ്, എനിക്ക് കൊറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ച് മോഹിച്ച് ഒരു മേക്ക് ഓവർ വേണമെന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എന്താ പറയാ, കൊറേ കാലത്തെ ഈ ആഗ്രഹത്തിനൊടുവിൽ ഞാൻ വിചാരിച്ചത് അത് ചെയ്യാന്ന്. അത് നമ്മുടെ മഞ്ചേരിയിലെ ഒരടിപൊളി ബ്യൂട്ടി പാർലർ ആയിട്ടുള്ള മലീക്കയിൽ വെച്ചിട്ടുണ്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ബിഫോർ എൻ്റെ ലുക്ക് ഇതാണ് കേട്ടോ, നമുക്ക് അതിനുള്ള ഡീറ്റെയിൽസും പിന്നെ എൻ്റെ ബ്യൂട്ടി സ്റ്റൈലിസ്റ്റ് ആരാണെന്നും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. ഹായ് ചേച്ചിയുടെ പേര്? എന്റെ പേരാണ് എന്നെ അനു മലീക്ക എന്നാണ് കേട്ടോ. ചേച്ചിയുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് മലീക്കയുടെ ബിൽഡറാണ്. പിന്നെ നല്ലൊരു അടിപൊളി ബ്യൂട്ടി സ്റ്റൈലിസ്റ്റ് ആണ് മഞ്ചേരിയിലെ, മലപ്പുറം ജില്ലയിലെ. ചേച്ചി ഗൈസേ, ഈ മല്ലിക്കയുടെ ഉണ്ടല്ലോ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ കസവ് കേന്ദ്രയുടെ നേരെ അടുത്താണ്, കൃഷ്ണ ശ്രീകൃഷ്ണ ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് കേട്ടോ. ഓൾറെഡി ചേച്ചി പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നപ്പം ഇവിടുത്തെ ഒരു സർവീസും ഇവിടുത്തെ ആളുകളെ പരിചയപ്പെട്ടപ്പം എന്റെ സ്കിന്നു കൂടെ നിങ്ങളൊന്ന് വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ കൊള്ളാന്നുണ്ട്. സ്കിന്നിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുതരാം. മോളുടെ പേര്? മോളുടെ പേര് ശില്പ. മോള് ബയോളജി എടുത്തിട്ടുണ്ടാവുക. അപ്പൊ അവിടെ കൂടുതലും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ നമുക്ക് സ്കിന്നിനെ പറ്റി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാല്ലേ. ശില്പ ഇവിടത്തെ കോസ്മെറ്റോളജിസ്റ്റ് ആണ്, ചേച്ചിയുടെ സ്വന്തം മോളാണ്. ഞാനിവിടെ വന്നപ്പോ കൊറേ ശ്രദ്ധിച്ചിട്ടു, ഞാൻ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത കൊറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. എന്താന്ന് പോലും പേര് നിങ്ങളോട് എനിക്ക് എടുത്തു പറയാനേ പറ്റില്ല. ആളോട് തന്നെ ചോദിച്ചൊക്കെ നമുക്ക് എന്ത് ഈ സംഭവങ്ങളൊക്കെ അപ്പൊ ഇതിന്റെ മെയിൻ പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദാറ്റ് വൺ ഓക്സിജനോടെ മിഷനാണ്. അത് നമ്മൾ ബ്രൈറ്റ്സിനായിരിക്കും മാക്സിമം സജസ്റ്റ് ചെയ്യാറ്, ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ബ്രൈഡ്സിനൊക്കെ ഒരു അടിപൊളി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണെന്ന് ആള് പറഞ്ഞത്. ചിലപ്പം ഈ വീഡിയോ കാണുന്ന പലർക്കും ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നുണ്ടായിരിക്കും. എനിക്ക് ഇത്തരം അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് എന്നെ പോലുള്ള ആളുകളും എന്തായാലും ഇത് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. പിന്നെ ഇതെന്ത് സംഭവം? ഇത് നമ്മുടെ ലൈറ്റ് തെറാപ്പി ആണ്, ലെഡ് തെറാപ്പി എന്ന് പറയും. ഇത് നമ്മുടെ സ്കിന്നിനെ റിജുവിനേറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാനിവിടെ ഹൈഡ്രോ കഴിഞ്ഞാൽ ഇത് കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കാറുണ്ട്.
നമുക്കിവിടെ മീസോതെറാപ്പി ഒക്കെ ഉണ്ട്. അപ്പൊ ഈ വൈഡിങ് പോർസ് ആയിട്ടുള്ളവർക്കൊക്കെ ഫ്രെക്കിൾസ് മാറാനും, എനിക്ക് തോന്നുന്നു എനിക്ക് വൈഡൽ ആയിട്ടുള്ള പോർസ് ആണ്, ഫ്രെക്കിൾസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ മാറാൻ വേണ്ടിട്ട് ഇതെന്താ സംഭവം? അതെ, അത് ആക്ച്വലി മൈക്രോ ബ്ലേഡിംഗ് പ്രൊസീജിയറിനുള്ളതാണ്. അത് ബിഫോർ ഇമേജ് ആണ്, ആഫ്റ്റർ 3 മന്ത്സ് വരുന്ന ഒരു റിസൾട്ട് ആണ് അങ്ങനെ വരുന്നത്. അപ്പൊ പല ആളുകളും തെറ്റ് ധരിക്കാറുണ്ട്, മൈക്രോ ബ്ലേഡിംഗ് ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലുക്ക്. ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം ടാറ്റൂ. ടാറ്റൂ മൈക്രോ ബ്ലേഡിംഗ് നല്ല ഡിഫറെന്റ് ഉണ്ട്. ഇത് ഭയങ്കര നാച്ചുറൽ ആയിട്ട്, ഈ ബിഫോർ ഡേയ്സിൽ നമ്മൾ നോക്കുമ്പോ ചെറിയൊരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നുണ്ട്. പക്ഷെ ഇത് ഫൈനൽ ലുക്ക് വരുന്നത് ആഫ്റ്റർ 3 മന്ത്സ് വരുന്നത് ഇങ്ങനെയാണ്. നമ്മളത് ആക്ച്വലി സ്ട്രോക്സ് വരച്ചു കൊടുക്കുക ചെയ്യുന്നത്. ആൻഡ് ഷെയ്ഡിങ് ഒബ്വിയസ്ലി ഷെയ്ഡിങ് ഉണ്ട്, പക്ഷെ കേരളത്തില് മാക്സിമം ഇവിടെ പോകാറ് സ്ട്രോക്കിങ്ങാണ്. ഷെയ്ഡിങ്സ് പൊതുവെ നമ്മൾ ആ നോർമൽ നാച്ചുറലി അങ്ങനെ അവർ അഡ്ജസ്റ്റ് ചെയ്യൂല്ലേ. ഇത് കണ്ടല്ലേ, എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സംഭവം കേട്ടോ. കാരണം വെച്ചാല് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ കുറച്ചും കൂടെ വിട്ടിലുള്ള ഒരു കുടികൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ. പക്ഷെ എനിക്ക് ബിഫോർ ലുക്കാണ് ഭയങ്കര ഇഷ്ടമായിട്ടോ പറയാലോ. കാരണം ഞാൻ കൂടുതൽ കണ്ടിരിക്കണതും ഇൻഫ്ലുവൻസ് ആയിരിക്കണതും അതേ ലുക്കാണ്. കുറെ വീഡിയോസിലും പിന്നെ അതുപോലെ കുറെ ആക്ട്രസിന്റെ ഒക്കെ ലുക്കില് അങ്ങനത്തെ ഒരു സംഭവം കണ്ടതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. ഒട്ടും ഹെൽപ്പ് ഇല്ല കേട്ടോ. നമ്മളിപ്പോ ട്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ഹെയർ സ്പാ മന്ത്ലി ഒക്കെ കൊടുക്കേണ്ടി വരും. തൊട്ടിട്ട് ഫോളോ അപ്പ് ചെയ്യാം. അതിന്റെ ആഫ്റ്റർ കെയറിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അധികം ആൾക്കാരും പെർമനന്റ് ചെയ്യും. പെർമനന്റ് സ്മൂത്തനിങ് ആണെങ്കിലും സ്ട്രൈറ്റനിങ് ആണെങ്കിലും ലോഡറി ആണെങ്കിലും ഒക്കെ ചെയ്തിട്ട് മെട്രിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? പെർമനന്റ് ബ്ലോ ഡ്രൈ നമ്മൾ ചെയ്യാണ് ഹെയർ കട്ടിനൊക്കെ ശേഷം. അപ്പൊ ഇതിന് എത്ര സമയം നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും? 3/4 മണിക്കൂർ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അല്ലേ. ബഫിയാന്നാണ് പേര്. 45 മിനിറ്റ്സ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വാഷ് എടുക്കുകയാണ്. ഈ വാഷ് എടുത്തതിന് ശേഷം ഇനി ഉണ്ട് അല്ലേ ട്രീറ്റ്മെന്റ്? അയണിങ് ഉണ്ട്, പിന്നെ അപ്പം ഇനി രണ്ട് ട്രീറ്റ്മെന്റ്. തകൃത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതിനിടയിൽ ഞാൻ ഒരു ജ്യൂസ് കഴിച്ചു, എനിക്ക് ഭയങ്കര വിശന്നപ്പോൾ ഒരു ജ്യൂസും ഒരു ഷവർമ റോളും ഞാൻ കഴിച്ചു. വിശപ്പ് ഈസ് വിശപ്പ്, ഫുഡ് ഈസ് ഫുഡ്. ഓക്കെ, പിന്നെ ഈ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് ഇടയിൽ പോയി വെള്ളം കുടിച്ചു വന്നു എന്നാണ് പറഞ്ഞത് എന്നോട്. ഇനിയിപ്പോൾ സത്യമാണോന്ന് എനിക്കറിയില്ല. കുറേ നേരമായി നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. സംഭവം ഇങ്ങനത്തെ പ്രൊഫഷൻ്റെയും എൻ്റെ പ്രൊഫഷൻ മെഡിക്കൽ ലൈഫാണ്. അപ്പം അതും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ഓറിയൻറ്റഡ് ആണ്. ഗൈസ്, അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്കിതൊരു മേക്ക് ഓവർ ആയിട്ടുണ്ടോ നിങ്ങൾ പറ. എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായം എന്താ വെച്ചാല് കുറെ കാലം കേളി ഹെയർസ് കണ്ടിട്ട് എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മുഖത്തിന്. ചേച്ചിക്കുന്നത് ഒന്ന്? എനിക്കും അങ്ങനെ തന്നെ. ഓക്കെ, നല്ല മാറ്റം തോന്നുന്നുണ്ട്. ഹെഡ് ഒന്ന് ചെറുതായ പോലെ മുടി ഇങ്ങനെ സ്പ്രെഡ് ആയി നിന്നിട്ട്. എന്റെ തല കുറച്ച് ഉണ്ട തല ആയതുകൊണ്ട് എനിക്കത് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് മെലിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഞാനിതുവരെ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ചെയ്യണം 2 വർഷം ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എനിക്കതിന് പറ്റുന്ന കംഫർട്ടായിട്ടുള്ള സംസാരിച്ച് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അടുത്ത് എൻ്റെ ഫ്രണ്ടാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാനത് വന്ന് അന്ന് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവിടുത്തെ തിരക്ക് കാരണം എനിക്കത് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ വീണ്ടും 3 weeks വെയിറ്റ് ചെയ്തിട്ട് എനിക്കൊരു ഡേറ്റ് കിട്ടിയത് ചേച്ചിയുടെ. അങ്ങനെ അപ്പം ചേച്ചിയുടെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ ചേച്ചിക്ക് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആയി. കാരണം അതിൽ പരം ഒരു സന്തോഷം എനിക്കില്ല. ആ ആളുടെ മെയിൻ ആള് തന്നെ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാനും കംഫർട്ടാണ് അതിൽ. അപ്പൊ ചേച്ചി തന്നെ ചെയ്തെന്ന് എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര സന്തോഷത്തിലാണ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നന്നായിണ്ടോ? നന്നായിണ്ട്. അപ്പം എന്താ പറയാ, ഇതുപോലത്തെ ട്രീറ്റ്മെന്റ്സിന് എന്തായാലും ഇവിടെ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. ലൊക്കേഷൻ ഡീറ്റെയിൽസും അതുപോലെ ഇതിന്റെ ബാക്കി കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ പിൻ ചെയ്യും. എന്താ പറയാ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അപ്പോ.